വെള്ളയിൽ ഹാർബറിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ബുദ്ധിമുട്ടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വെള്ളയിൽ ഹാർബറിൽ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഈ റോഡുകളെല്ലാം നിറയെ വികസിപ്പിക്കാൻ പല പ്രൊജക്റ്റുകളും എല്ലാം തയ്യാറാക്കിക്കൊണ്ടാണ്. ഈ പ്രൊജക്റ്റെല്ലാം നടപ്പിലാവാന്നുള്ള എപ്പോഴാണ് നടപ്പിലാവാന്നുള്ള ആർക്കും അറിയില്ല. കുടിവെള്ളം ഇവിടുത്തെ വലിയ പ്രശ്നം, കുടിവെള്ളമാണ്. കുടിവെള്ളം ഇതുവരെ ഇതിനുള്ളിലെത്തിയില്ല, അതൊരു വലിയ വിഷയം. പിന്നെ വെള്ളയിലെ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞെന്നാണ് അധികാരികൾ പറയുന്നത്. വെള്ളയിലെ സബ് ഡിവിഷൻ ഇപ്പോൾ എടുത്തു മാറ്റിയിട്ട് പരപ്പനങ്ങാടിയിലേക്ക് മാറ്റണം. ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പരപ്പനങ്ങാടിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവാം. അത് പുതിയൊരു അറിവാണ് ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ ഈ പറഞ്ഞ ആ അറിവ് നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്. വെള്ളയിൽ ഹാർബർ ഡിസൈൻ ചെയ്തതും പുലിമൂട് നിർമ്മിച്ചതിലും അശാസ്ത്രീയത ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഹാർബറിനകത്തേക്ക് കടന്നു വരുന്ന കവാടം പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തിരമാല ഹാർബറിനുള്ളിലേക്ക് കയറും. ഇത് അപകടം സൃഷ്ടിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം ആകാറായെങ്കിലും കുടിവെള്ളം പോലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഹാർബറിൽ ഇല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പുലിമൂട്ടിന്റെ നിർമ്മാണത്തിലും അശാസ്ത്രീയത ഉണ്ടെന്നും ഇവർ ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇവിടെ പുലിമൂട്ട് നിർമ്മിച്ചത്. എന്നാൽ പുലിമൂട്ടിന്റെ നീളം ഇനിയും കൂട്ടാനുണ്ട്. പുലിമൂട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിരവധി വള്ളങ്ങളാണ് ഇവിടെ തകരുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വെള്ളയിൽ പുലിമൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന്റെ സ്കെച്ച് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് അപകടമാണ് എന്ന്. അപകടം അവർ പറയാനുണ്ടായ പ്രധാന കാരണം ഇതിന്റെ പുലിമൂട്ടിനകത്തേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ ഹാർബറിനകത്തേക്ക് കയറി വരുന്ന എൻട്രൻസ് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് ഈ പടിഞ്ഞാറ് ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ തിരമാല മുഴുവനും ഹാർബറിനുള്ളിൽ കയറും. ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ അപകടമുണ്ടാകും. അത് അന്ന് തന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഇഞ്ചിനീയേഴ്സിനെ ഇവിടെയുള്ള ആളുകൾ, പരിസരവാസികളും മത്സ്യത്തൊഴിലാളികളും ബന്ധപ്പെട്ട് സംസാരിച്ചു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷേ ഫണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റാണ് തരുന്നത്, അവർ തന്ന പ്ലാനാണ്, ആ പ്ലാനിലെല്ലാം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഇവിടെയുള്ള തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ തൊഴിലാളികളോ പറഞ്ഞ ഒരു കാര്യം തന്നെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയി പുലിമുട്ടിൻ്റെ പണി പൂർത്തീകരിച്ചു. അവരെ കണക്കിൽ പുലിമുട്ടിൻ്റെ പണി പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചതിന് ശേഷം കടലാക്രമണം ഉണ്ടായി, മണ്ണ് മുഴുവനും ഹാർബറിനുള്ളിൽ കയറി വന്നു. അതുകൂടാതെ അനവധി വള്ളങ്ങൾ, 24 ചെറുവള്ളങ്ങൾ പൊളിഞ്ഞു, വലിയ 2 വള്ളങ്ങൾ പൊളിഞ്ഞു. കോടിക്കണക്കിന് ₹ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടം സംഭവിച്ചു. അതുപോലെ തന്നെ ഇതിന് വീണ്ടും റിപ്പയർ എന്നുള്ള നിലയ്ക്ക് കോടിക്കണക്കിന് ₹ സർക്കാരിന് നഷ്ടം വന്നു. ഹാർബറിനുള്ളിലെ റോഡുകൾ വികസിപ്പിക്കാൻ പല പ്രൊജക്ടുകളുമുണ്ട്, എന്നാൽ ഇതൊന്നും നടപ്പിലാക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. അപ്പോൾ ഈ ഹാർബറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കുടിവെള്ളമില്ല, കറണ്ടില്ല, നമുക്ക് വല റിപ്പയർ ചെയ്യാൻ വേറൊരു ഷെഡില്ല. മീൻ ലാലപ്പുരയിലപ്പോൾ വല ഷെഡ് പണിയെടുക്കണേ. പ്രൊജക്റ്റ് ക്ലിയറായി എന്ന് പറഞ്ഞിട്ട് പണി എന്ന് നീങ്ങാണ്, പരിപൂർണമായിട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഈ വെള്ളയിൽ ഹാർബറിൽ വല കയറ്റാനുള്ള ഒരു സൗകര്യമില്ല. കയറ്റിട്ട് റോട്ടുമെന്ന് കൊണ്ടുപോകാൻ സൗകര്യമില്ല. മണ്ണ് വന്ന് അടഞ്ഞിട്ട് മണ്ണെടുക്കുന്നില്ല. ഉദ്ഘാടനം കഴിച്ചു എന്നല്ലാതെ ഇതിൻ്റെ ഒരു ഗുണവും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയിട്ടില്ല. ഹാർബറിലെ അപാകതകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.